എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലമിൻ അഷ്റഫ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് റിയൽമി 5i ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഒരു വർഷമായി നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. വർഷം മുമ്പ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9,999 രൂപയാണ്. 10,000 രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് വന്നിരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു IPS HD+LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. HD+ ഡിസ്പ്ലേ ആണ്, അല്ലാതെ ഫുൾ HD ഡിസ്പ്ലേ അല്ല. അതുപോലെ തന്നെ നമുക്കൊരു ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 195 ഗ്രാമാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡിയുമാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പും അതുപോലെ നല്ല ഡിസൈനും നല്ലൊരു കളറുമാണ് റിയൽമി 5i നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളറും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സൊക്കെ ഉള്ള ഒരു നല്ല ഓവറോൾ ഒരു ഗുഡ് ഡിസ്പ്ലേ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പ്രൈസിൽ അന്ന് കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു റിയൽമി 5 HD+ ഡിസ്പ്ലേ. അതിപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി 5i നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കളേഴ്സും അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് റിയൽമി 5i. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് അക്യൂറേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിൻറ് സെൻസർ തന്നെയാണ്. ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് 2 SIM കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് സ്പീക്കർ, സാധാരണ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമല്ല. പ്ലേയുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. HD+ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ HD വീഡിയോസ് ഒന്നും ഫുൾ റെസൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് ഒക്കെ നമുക്ക് ഓവറോൾ ഗുഡ് ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി 5i ഒരു വർഷം മുമ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല കളേഴ്സും ഒക്കെ വൈബ്രൻറ്റ് കളേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പവർ, ഈ ഒരു ബാറ്ററി പവർ നമുക്ക് ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ബാറ്ററി ബാക്കപ്പ് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നു. ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കളേഴ്സാണ്. അതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ഫീൽ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ മൂവീസ് കാണാനായാലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണാനായാലും അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് റിയൽമി 5i പുറത്തിറക്കിയ ഈ ഒരു മൊബൈൽ ഫോൺ വാല്യൂ ഫോർ മണി തന്നെയാണെന്ന് പറയാം. കാരണം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നല്ലൊരു ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. HD+ ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് 3GB റാം അതുപോലെ തന്നെ 64GB വേരിയൻ്റാണ് നമ്മൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഓവറോൾ ഗുഡ് ആണ്. ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 9999 നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ലഭിക്കുന്ന ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഒരു വർഷം മുമ്പ് റിയൽമി 5i ആയി പുറത്തു വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ഇന്നും നമുക്ക് ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ റിയൽമിയുടെ ഒഫീഷ്യലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് മൈക്രോ USB ആണ്, അല്ലാതെ Type-C പോർട്ടൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു വർഷം മുമ്പ് ഈ ഒരു ഇത്രയധികം ഫീച്ചേഴ്സൊക്കെ നമുക്ക് റിയൽമി 5i ആ ഒരു 9999 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വർഷത്തിന് ശേഷം ഈ ഒരു മൊബൈൽ ഫോൺ അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ Snapdragon 665 ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ചിപ്സെറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. Android 9 Pie ആണ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ OS ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അപ്ഗ്രേഡ് 10 അപ്ഗ്രേഡ് ചെയ്യുന്നവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കുറച്ച് മുന്നേ നമുക്കൊരു ഏകദേശം ഒരു 3 മാസം മുന്നേ തോന്നുന്നു നമുക്കൊരു അപ്ഡേഷൻ വന്നിരുന്നു, ഒരു 2.5 GB ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് Android 10 അത് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. റിയൽമി UI ആണ് ഈ ഒരു റിയൽമി 5i ഉള്ളത്. അത്യാവശ്യം നല്ലൊരു UI ആണ്. അതുപോലെ തന്നെ Android 10 വന്നപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു റിയൽമി 5i വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാമറയുടെ കാര്യത്തിലും കുറേ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, ഇതിൽ ഒരു 8 MP വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ എവിടെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും ഈ ഒരു മൊബൈൽ ഫോണിൽ ആ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുടെ ഓപ്ഷൻ എവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്ന് GPUവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ Adreno 610 അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് Snapdragon 665 എന്ന് പറയുന്നത്. ഒരു ഹെവി ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഹെവി പെർഫോമൻസ് ഉള്ളതൊന്നും ആയിട്ട് പറയാൻ സാധിക്കില്ല. എന്നാലും ഒരു ഓവറോൾ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് Snapdragon 665. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പ്രോസസ്സറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഗെയിം കളിക്കാനും HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു പോരായ്മ എന്നല്ല, ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഇപ്പോൾ ഫുൾ റെസൊല്യൂഷനൊന്നും കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ആവറേജ് ക്വാളിറ്റിയിൽ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ സാധിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഗെയിമൊക്കെ അത്യാവശ്യം ഒരു മിനിമലായിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ Snapdragon 665 അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ്. അതുപോലെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 4 ക്യാമറയാണ് വരുന്നത്. അതിൽ മെയിൻ ഷൂട്ടർ വരുന്നത് 12 MP ക്യാമറയാണ്, 1.8 aperture. അതുപോലെ തന്നെ 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 MP മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 MP ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഈ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ
നൽകിയിട്ടുള്ളത്. ഈ ഒരു സാധാരണ മൊബൈൽ ഫോണുകൾക്കുള്ളതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒരു ബമ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ നിലത്ത് വെക്കുമ്പോഴൊക്കെ സ്ക്രാച്ച് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ജസ്റ്റ് നൈസായിട്ട് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫ് ആയിരിക്കും. പിന്നെ ക്യാമറ സെറ്റപ്പിൽ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ, ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു എച്ച് ഡി പ്ലസ് മാത്രമുള്ള ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഈ ഒരു ക്യാമറ സെറ്റപ്പ് 12 MP ക്യാമറ ഉള്ള ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് 4K വീഡിയോ 13 FPS നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. ഞാൻ ഇന്നലെ മുന്നാന്നായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ റെഡ്മി 9 പവർ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് 48 MP ക്യാമറ ഫോർ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നമുക്ക് 1080p ആണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഒരു 12 MP നമുക്കൊരു 4K വീഡിയോ 13 FPS നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 999 ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു വർഷം മുമ്പ് റിയൽമി 5i പുറത്തിറക്കിയ ഈ ഒരു മൊബൈൽ ഫോൺ അടിപൊളി തന്നെയാണ്. കാരണം നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ ഒരു റിയൽമി 5i എന്ന ഈ ഒരു മൊബൈൽ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.